നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ സുപ്രധാനമായ വാർത്ത പുറത്തുവരുന്നു. കൈക്കൂലി ആരോപണത്തിൽ എം കെ രാഘവൻ എം പിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തും. കേസെടുക്കാൻ ലോക്സഭാ സ്പീക്കറുടെ അനുമതി ആവശ്യമില്ല എന്ന് നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിജിലൻസ് കോഴിക്കോട് യൂണിറ്റാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. TV9 ചാനലിന്റെ ഒളിക്യാമറ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് ചാനൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. 5-സ്റ്റാർ ഹോട്ടൽ തുടങ്ങാൻ എന്ന പേരിൽ ചാനൽ എം കെ രാഘവനെ സമീപിച്ചിരുന്നു. ഈ സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി തനിക്ക് 5 കോടി രൂപ തരണമെന്ന് എം കെ രാഘവൻ ആവശ്യപ്പെട്ടുവെന്ന് വെളിവാകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് അന്ന് ചാനൽ പുറത്തുവിട്ടത്. ആ തുക ഡൽഹി ഓഫീസിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും ദൃശ്യത്തിലുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ചെലവിലേക്ക് 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിലും കൈക്കൂലി ആരോപണത്തിലുമാണ് എം കെ രാഘവൻ എം പിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുന്നത്. കോടികൾ ചെലവഴിച്ചാണ് താൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്ന് സ്വകാര്യ ടെലിവിഷൻ ചാനൽ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിൽ രാഘവൻ വിവാദ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. TV9 ചാനലാണ് ഹോട്ടൽ വ്യവസായിയുടെ കൺസൾട്ടൻസി കമ്പനി പ്രതിനിധികളായി എത്തി സംസാരിച്ചത്. തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് 5 കോടി രൂപ ഡൽഹി ഓഫീസിൽ എത്തിക്കാൻ എം പി ആവശ്യപ്പെടുകയായിരുന്നു. 2014 തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ 20 കോടി ചെലവഴിച്ചുവെന്നും ഒളിക്യാമറയിൽ വെളിപ്പെടുത്തിയിരുന്നു. നേരത്തെ കേസന്വേഷണത്തിന് ലോക്സഭാ സ്പീക്കറുടെ അനുമതി വേണമെന്നായിരുന്നു നിയമവകുപ്പിന്റെ നിലപാട്. എന്നാൽ വിജിലൻസ് ഡയറക്ടറുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ PC Act 17A അനുസരിച്ച് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഹോട്ടൽ സമുച്ചയത്തിന് ഭൂമി വാങ്ങാൻ എന്ന വ്യാജേനയാണ് ചാനൽ പ്രതിനിധികൾ എം കെ രാഘവനെ സമീപിച്ചത്. ഇടപാടിന് മധ്യസ്ഥത വഹിക്കാൻ കോഴ ചോദിച്ചു എന്നാണ് ചാനലിന്റെ ആരോപണം. എന്നാൽ ദൃശ്യങ്ങൾ കെട്ടിച്ചമച്ചതാണ് എന്നായിരുന്നു രാഘവന്റെ വാദം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ.